മാതാപിതാക്കളുടെ അടിമകളാണോ കുട്ടികൾ? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 18 വയസ്സായിട്ടുള്ളൊരു അഡൾട്ടായ വ്യക്തിക്ക് എങ്ങനെയും പോകണമെങ്കിൽ, അതിൽ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു പാരൻസിൻ്റെ അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശരിക്കും കുട്ടികൾ എന്ന് പറഞ്ഞ മാതാപിതാക്കളുടെ അടിമകളായിട്ട് തോന്നിയിട്ടുണ്ട്? ഇല്ല, എന്ന് വെച്ചാൽ അങ്ങനെയില്ല. ഒരു പ്രായം വരെയൊക്കെ എന്തായാലും അച്ഛനമ്മമാരെ കെയർ ഒരു കുട്ടിക്ക് വയസ്സിന് ശേഷവും നമ്മളിപ്പോ എങ്ങനെയും പോണെങ്കിൽ എന്തെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും മാതാപിതാക്കളുടെ ഒരു അനുവാദ പെർമിഷനോടെ ഉള്ള ജീവിക്കുന്ന എല്ലാവരും അടിമത്തമായിട്ട് തോന്നിയിട്ടുണ്ടോ? അടിമത്തം ഒന്നുമല്ല, നമ്മൾ അവരോട് ജസ്റ്റ് പറയാം നമ്മൾ പോയി വരുന്നു എന്നുള്ള. കാരണം അവര് കൺസേൺ ആണ്. അവർ പറയില്ലേ ഇന്ന സ്ഥലത്ത് ഇപ്പൊ ഇന്ന സ്ഥലത്തിനാണ്ടി പോകണ്ടെന്നൊക്കെ ഒരു ഇതായിട്ട് പറഞ്ഞത്? അടിമത്തത്തിന്റെ ഒരു ഇതല്ലേ? അടിമത്തം എന്നൊന്നും ഞാൻ പറയില്ല, കാരണം അത് ഒരു അമ്മയുടെ ചിന്നം കൺസേൺ ആണ്. കാരണം സംഭവം ഒരു പാർട്ണറാണ് പറയണെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് അപ്പൊ പെൺകുട്ടികളുടെ ഒരു ടോക്സിക് ആണ് കരുതുന്നത്? അതും ടോക്സിക് ആയിട്ട് നമുക്ക് പറയില്ല, നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ചെയ്യാ, നമ്മൾ പറയാ. ഇപ്പൊ എന്റെ ഞാൻ മാരീഡ് ആണ്, അപ്പൊ ഞാൻ എന്റെ പാർട്ട്നറോട് പറയണം ഞാൻ ഇന്ന സ്ഥലത്ത് പോണു എന്ന് പറയണതിൽ തെറ്റില്ല. ആളറിഞ്ഞിരിക്കണം ഞാൻ എവിടെ പോണു എന്നുള്ള കാര്യം. അതല്ലാണ്ട് ആള് പോണ്ട, നീ എന്തായാലും ഇവിടെ നിക്ക് എന്നൊക്കെ പറയണതാണ് ആധിപത്യം. അല്ലെ, നീ പോയോണ്ട് പ്രശ്നമില്ല, പക്ഷെ ഒന്ന് സൂക്ഷിക്കുന്നതാണ് അടിമത്തല്ല. അതൊരു കൺസേൺ ആണ്. അത് ഏത് എല്ലാ പാർട്ട്നേഴ്സിന്റെ ഇടയിലും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റും വേണം, അണ്ടർസ്റ്റാൻഡിങ്ങും വേണം. മിക്ക ഫാമിലിയിലും മാതാപിതാക്കൾ പോകണ്ടപ്പോ ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ പോലും അങ്ങോട്ട് പോകണ്ടെങ്കിൽ കല്യാണത്തിനായാലും കൂട്ടുകാരുടെ വീട്ടിൽ പോയി നിൽക്കാനാണെങ്കിൽ പോകണ്ടെന്നൊക്കെ പറയില്ലേ? അതൊരു അങ്ങനെ പറയുന്നത് ഒരു എന്താണ്? അതൊരു അതെനിക്ക് കൂടുതലും പെൺകുട്ടികളുടെ കാര്യത്തിലാണ് അല്ലേ മാതാപിതാക്കൾ അങ്ങനെ എനിക്കറിയുന്നേ. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, പക്ഷെ പെൺപിള്ളേരില് ധാരാളം മാതാപിതാക്കൾ അങ്ങനെ. ഇപ്പൊ എന്നെ സംബന്ധിച്ചായാലും എന്റെ ഇവിടെ തൃശ്ശൂരാണ്, ഞാനിപ്പോ അവിടെ രാത്രി ഇറങ്ങാന്ന് പറയുമ്പോ തന്നെ അമ്മയ്ക്ക് അച്ഛനും ടെൻഷനാണ്. കാരണം ഇന്ന ഞാൻ പിന്നെ ഇന്ന സമയം കഴിഞ്ഞ് വരുമ്പോഴും അവർക്ക് ടെൻഷനാണ്. കാരണം അവരെ സംബന്ധിച്ച് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളൊരു ടെൻഷൻ മാത്രമാണ്, അത്രേ ഉള്ളൂ. അതിലൊരു അടിമത്തം ഒന്നുമില്ല, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക അവരെ, ഇങ്ങനെയാണ് സംഭവങ്ങൾ, കുഴപ്പമൊന്നുമില്ല, നമ്മള് സെറ്റാണ്. മാതാപിതാക്കളുടെ അടിമകളാണ് കുട്ടികളെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. നമുക്കിപ്പോ 18 വയസ്സിന് ശേഷം ഉള്ള പ്രായത്തിന് പുറത്തേക്ക് പോണെങ്കിൽ തന്നെ മാതാപിതാക്കളുടെ അനുവാദം ചോദിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഒരു ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒരു അടിമത്തായിട്ട് തോന്നുന്നുണ്ടോ? അവര് സമ്മതിക്കുവാണെങ്കിൽ ചോക്കിലേക്ക്, നമ്മള് പറയേണ്ട നമ്മുടെ കടമയാണ്. മാക്സിമം ട്രൈ ചെയ്ത് നോക്കും അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ. അതുണ്ട്. എനിക്ക് അത്ര അടിമത്തമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രായം 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യപ്രാപ്തി അതിന് ശേഷമുള്ള കാര്യമാണ് ചോദിച്ചത്. അങ്ങനെ അനുവാദം ചോദിക്കണം, അവരുടെ ഒരു പെർമിഷന്റെ ആവശ്യമുണ്ടോ? പെർമിഷൻ ലൈക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. എനിക്ക് എന്റെ അമ്മയാണ്, ഞാൻ പറയുന്ന എല്ലാം സമ്മതിക്കും. അപ്പൊ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല. എനിക്കിപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് അമ്മ പൊക്കോളാൻ പറയും. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഷീസ് ഓക്കെ വിട്ട്. മാതാപിതാക്കളുടെ അടിമകളാണ് കുട്ടികളെന്ന് തോന്നിയിട്ടുണ്ടോ? അതങ്ങനെ ജനറലായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അടിമകളായിട്ട് ജീവിക്കുന്ന കുറേ കുട്ടികളുണ്ട്, അല്ലാതെ ജീവിക്കുന്ന കുട്ടികളുണ്ട്. അവരെ പക്ഷെ ഒരു അടിമത്വത്തിൻ്റെ ഒരു രീതിയിലാണ് അവരെ കൊണ്ടുനടക്കണതെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ കെയർ ചെയ്യണതാണ്. അപ്പോൾ അവരൊരു ഗൈഡ് എന്നുള്ള നിലയിൽ കുറേ എന്താ പറയുക, നമ്മളിപ്പോൾ എങ്ങനെയും ചോദിക്കേണ്ട കാര്യമുണ്ടോ 18 വയസ്സിന് ശേഷം? ഇല്ല, 18 വയസ്സിന്റെ ശേഷം ഒരു അഡൾട്ട് ഒരിക്കലും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ബേസിക് അല്ല, ഒരു ബേസിക് മാനേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പറയണം ഇന്ന സ്ഥലത്ത് പോവാണ്, എപ്പോഴാ വരാന്നൊക്കെ കോണ്ടാക്ട് ചെയ്യാമല്ലോ. ഫോണല്ലേ കയ്യിലിരിക്കണ, അവളെ കാര്യം അപ്പൊ പറഞ്ഞാൽ പോരെ. എന്റെ ആവശ്യമുള്ളൂ. അതായത് നമ്മുടെ മാതാപിതാക്കളുടെ അടിമകളാണ് മക്കൾ? ഇല്ല, കാരണം
മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി ആയിരിക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു കുട്ടികളുടെ അടുത്ത് നമ്മൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോവരുത്, ഇവിടെ പോവരുത്, ഇത്ര നേരത്തിന് മുമ്പ് എത്തണം, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും കുട്ടികളുടെ മനസ്സിലെന്ന് പറയുന്ന മാതാപിതാക്കൾ ആരായി മാറും? ഒരു എനിമി ആയിട്ട് മാറും. അതൊരിക്കലും പാടില്ല. അവർക്ക് റെസ്ട്രിക്ഷൻസ് കൊടുക്കരുത്. അവരുടെ കാര്യങ്ങൾ അവരെ തന്നെ ചെയ്യിപ്പിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ആൻഡ് അവർക്ക് ഈ സമൂഹത്തിൽ ഒരു ഇതുണ്ട്, റൈറ്റ്സ് ഉണ്ട് എന്ന് പഠിപ്പിക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അടിമകളായിട്ട് പിള്ളേരെ വളർത്തരുത്, അതിൻ്റെ അടിമകളാകരുത്. ആക്കാതെ വളർത്താൻ ശ്രമിച്ചാൽ മാത്രമാണ് മാതാപിതാക്കളായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് വളരത്തുള്ളൂ. ആൻഡ് അതേപോലെ തന്നെ അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. ഒരു 18 വയസ്സായിട്ടുള്ള ഒരു ആൾക്ക് അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്നുള്ളത് ഒരു അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ട്? എനിക്ക് ആഫ്റ്റർ ഒരു ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക, ഡിസ്ക്രിമിനേഷൻസ് രീതിയിലല്ല ഞാൻ പറയുന്നത്, ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക, ആ കുട്ടിക്ക് പോവേണ്ട സ്ഥലം ഇച്ചിരി ഡേഞ്ചർ ആണ്, കൂടെ ആരെങ്കിലും പോവേണ്ടതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുവാദം ചോദിക്കണം. അല്ലാത്ത പക്ഷം ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു വ്യൂ. ആൻഡ് ഇപ്പം നമ്മൾ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ എന്തെങ്കിലും കൾച്ചറൽസിനോ അങ്ങനെ എന്തെങ്കിലും പോവാണ്, ദൂരെ പോവാണോ, എന്തായാലും നമ്മളൊരു അനുവാദം ചോദിക്കുക എന്നതിലുപരി ഞാൻ പോകുന്നുണ്ട് എന്ന് പറയുക. അത് പാരന്റ്സ് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ എന്റെ കുട്ടീനെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ, അതാണ് വേണ്ടത്. റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് അതൊരു ടോക്സിക് ആയിട്ട് മാറുന്നത്? നീ അങ്ങോട്ട് പോകണ്ട, അല്ലെങ്കിൽ ചെയ്യണ്ട, ഞാൻ അങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പറയുമ്പോൾ പെൺകുട്ടികൾ ഒട്ടുമിക്ക ആൾക്കാരും എന്നെ തലേ കയറാണെന്നുള്ള രീതിയിൽ ബ്രേക്കപ്പ് ആക്കാറ് പതിവ്. അച്ഛനമ്മ എന്താണ് ചെയ്തത്, അത് തന്നെയാണ് ഒരു പാർട്ണറും ആള് കെയറിങ് ആണ് ചെയ്യുന്നത്. പക്ഷെ അത് പെൺകുട്ടികൾ മനസ്സിലാക്കാതെ ഒരുപാട് ബ്രേക്കപ്സ്. ഞാനിപ്പോ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ, ലൈൻ ഉണ്ടോ? ഉണ്ട്. റെസ്ട്രിക്ഷൻസ് കൊടുക്കാറുണ്ടോ? അങ്ങനെ കൊടുക്കാറില്ല. കൊടുക്കാറില്ല. അങ്ങനെ തന്നെയല്ലേ എല്ലാവരും ആവേണ്ടത്? അല്ലെ, ഇൻ കേസ് അങ്ങനെ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ആ ബോയ് ആ ഗേൾസിനെ എന്താണ് അടിമപ്പെടുത്തല്ലേ? അടിമപ്പെടുത്തല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്, അല്ലേ? അത് ഇല്ലാതെ മാറ്റുകയല്ലേ വേണ്ടത്? ഇപ്പൊ ഒരു ലവേഴ്സ് ഉണ്ടെങ്കിൽ ആ ലവേഴ്സ് മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിംഗിൽ പോവുക, വിശ്വാസം, അതാണ് വേണ്ടത്. പിന്നെ ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോ ചെയ്യരുതെന്ന് പറയുന്നതാണ് അവിടെ ഒരു അടിമത്വം. എനിക്ക് ഇഷ്ടമുള്ള കാര്യം അവിടെ ഇഷ്ടം, എന്റെ ഒരു പാർട്ണറിന് ഇഷ്ടമല്ല, പക്ഷെ അത് ചെയ്യരുത് അന്ന് ചെയ്യരുതെന്ന് പറയുന്നതാണ് അവിടെ. സിമ്പിൾ ആയിട്ടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോ ജീൻസ് ഇടുന്ന ഇഷ്ടമില്ല. ഇപ്പൊ നമ്മൾ ലൈൻ ആണെന്ന് വിചാരിക്കാം, എനിക്ക് ജീൻസ് ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്, സ്ലീവ്ലെസ് ഇടുന്ന എനിക്കിഷ്ടം, ഇയാൾക്ക് ഇഷ്ടമല്ല. ഈ ആള് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ അഡിക്റ്റ് ആണ് ഡ്രിങ്ക്സിന്, അത് മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറയാണ്, ഓക്കെ ഞാൻ ജീൻസ് മാറ്റാം, ഇടില്ല, ഡ്രിങ്ക്സ് മാറ്റാൻ പറ്റുമെന്ന് ചോദിക്കും, അത് മാറ്റാൻ തയ്യാറാകുമോ? മേബി ഇവിടെ ആരും തയ്യാറാകില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സാക്രിഫൈസ് കൊണ്ട് യാതൊരുവിധ പ്രശ്നമില്ല. ഇൻ കേസ് ഒരാൾ സാക്രിഫൈസ് ചെയ്യണം, മറ്റൊരാൾ സാക്രിഫൈസ് ചെയ്യില്ല, എന്റെ ഇഷ്ടത്തിന് നീ നടക്കില്ല, നിന്റെ ഇഷ്ടത്തിന് ഞാൻ നടക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. അതാണ് എന്റെ ഒരു വ്യൂ. ഓക്കെ, വീട്ടുകാരുടെ അടിമയാണ് കുട്ടികൾ തോന്നിയിട്ടുണ്ട്, മക്കള് വീട്ടുകാരുടെ അടിമയാണെന്ന് തോന്നിയിട്ടുണ്ട്? ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു ആള് അച്ഛന്റെ അമ്മയുടെ സമ്മതം ചോദിക്കണോ പുറത്തേക്ക് പോകണമെങ്കിൽ? ആ, നമ്മളിപ്പോ പാരന്റ്സിന്റെ അണ്ടറിലാണ്, അവർക്ക് നമ്മളുടെ ഇതിൽ ഒരു റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോകുന്നത്, എന്ത് ചെയ്യുന്നത്, എങ്ങനെ ചെയ്താ, ഇപ്പോഴത്തെ ഒരു കാലവും കൂടെ അറിയാലോ. അവരുടെ പെർമിഷൻ വേണം, അവരുടെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇല്ല എന്നുണ്ടല്ലോ, അത് അവരറിയണം. അവരുടെ പെർമിഷൻ നമുക്ക് എന്തിനും വേണം. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അത് വേണ്ട, അത് ചെയ്യണ്ട, അല്ലെങ്കിൽ അത് പോണ്ട എന്നൊക്കെ പറയുമ്പോ അത് ശരിക്കും പറഞ്ഞു, അപ്പൊ നമുക്ക് അവരെങ്ങനെ പോകണ്ടേ? ആ, അങ്ങനെ വരും. അപ്പൊ നമുക്ക് ആ മൊമെന്റിൽ അങ്ങനെ വരും. പക്ഷെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയുമ്പം നമുക്ക് തോന്നും അവരുടെ, നമ്മളിപ്പോ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയാല് അങ്ങനെയല്ലേ ഉണ്ടാവൂ. അവര് നമ്മുടെ ഒരിക്കലും നമ്മുടെ നമ്മളെപ്പോഴും സേഫ് ആയിരിക്കണം, അങ്ങനെയല്ലേ അവർ നോക്കൂ. നമ്മൾ ആ രീതിക്ക് നോക്കിയാ കുഴപ്പമില്ല. മാതാപിതാക്കളുടെ അടിമകളാണ് മക്കളെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. ഇല്ല. ഇപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതിന്റെ പെർമിഷൻ ചോദിക്കേണ്ട ഒരു അവസ്ഥയില്ലേ എല്ലാം കുറെ ആൾക്കാർക്ക്? അതൊരു അടിമത്തായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അവരും അറിയണമല്ലോ നമ്മൾ എവിടേക്കാ പോകുന്നേന്ന്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഇപ്പൊ മാതാപിതാക്കൾ അത് ചെയ്യണ്ട, വേണ്ട, അത് അത് പോകണ്ട, അല്ലെ അത് ചെയ്യണ്ട എന്നൊക്കെ പറയില്ലേ? അപ്പൊ അങ്ങനെ പറയുമ്പോ നിങ്ങളുടെ ആർക്കും അറിയില്ല, ഇപ്പൊ ഒരു ഭൂരിപക്ഷം ആൾക്കാരുടെ അടുത്തും അങ്ങനെ ഇപ്പൊ ഒരു കാര്യം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് പറയുന്നത് അതൊരു എന്താ പറയാ, ഒരു അടിമത്തത്തിന്റെ ഒരു ഭാഗമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഇതേ സംഭവം ഒരു പാർട്ണർ ചെയ്യുമ്പോ അത് ടോക്സിക് ആണെന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്യാറില്ലേ പെൺകുട്ടികള്?
എങ്ങനെയാ ഇപ്പൊ ഇതേ സംഭവം മാതാപിതാക്കൾ പറയുന്ന ഒരു ഇങ്ങനെ പറയില്ല അങ്ങനെ ചെയ്യേണ്ടത് ഇന്ന് സാധനം ചെയ്യേണ്ട ഇന്ന ഡ്രസ് പറഞ്ഞിട്ടില്ല ഭൂരിപക്ഷം ഇപ്പൊ രാത്രി പോകണ്ടെന്ന് പറയാറുണ്ട് രാത്രി അവൻ പുറത്തിറങ്ങണ്ടെന്ന് പറയാറുണ്ട് ഞാൻ ഒരു ഒരു ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ പെൺകുട്ടികളോട് അങ്ങനെ പറയാറുണ്ടല്ലോ ഇങ്ങനെ രാത്രി പുറത്തിറങ്ങണ്ട അല്ലെങ്കിൽ പുറത്തേക്ക് പോകണ്ട അങ്ങനൊക്കെ പറയുമല്ലോ അപ്പൊ ഇങ്ങനെ പറയുന്നത് ഒരു അടിമത്തമായിട്ട് തോന്നിയിട്ടുണ്ടോ ഒരു പാർട്ണറിലേക്ക് വരുമ്പോ അവര് പറയുമ്പോ ഇപ്പത്തെ പെൺകുട്ടികള് അതൊരു അതൊരു കാരണമാക്കിയിട്ട് ബ്രേക്കപ്പ് ചെയ്യാറ് പതിവുണ്ടല്ലോ അപ്പൊ അതെന്താ അതൊരു മാതാപിതാക്കൾ പറയുമ്പോ ഒരു ഇതും ഒരു ലവർ പറയുമ്പോ ഒരു ഇതും അതെനിക്ക് അറിഞ്ഞൂടാ ഇത് എന്താണ് തോന്നണത് അതിനെ പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായത്തില് അടിമത്തല്ല എന്നാണ് പറയുന്നത് അടിമത്തല്ല പിന്നെന്താണ് കെയറിങ് ആയിരിക്കും കെയറിങ് ആണ് അതായത് നിങ്ങൾക്കൊന്നും പറ്റാണ്ടിരിക്കും മാതാപിതാക്കളുടെ അടിമകളാണ് ഇല്ല ഒരിക്കലും മാതാപിതാക്കളുടെ അടിമകളല്ലല്ലോ മക്കള് ഒരു പ്രായമല്ല മാതാപിതാക്കള് സമൂഹത്തിന് വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തന്റെ മക്കള് എന്തായിരിക്കണം എന്നുള്ളൊരു ബോധ്യവും അവരുടെ ഒരു ആത്മാർത്ഥതയും ആണ് മക്കളെ പഠിപ്പിക്കുന്നത് ആ അർത്ഥത്തിൽ തന്നെ മക്കളത് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ മാതാവും അല്ലെങ്കിൽ പിതാവും മക്കളുമായിട്ടുള്ള ബന്ധം ഒരിക്കലും ഒരു ചങ്ങലക്കെട്ടുകൾക്കുള്ളിലാവില്ല അവർ സ്വതന്ത്രമായിരിക്കും പക്ഷെ അവരുടെ ആ ഒരു ആശയം അത്രത്തോളം ദൃഢമായതുകൊണ്ട് ഒരിക്കലും ഇതുണ്ടാവില്ല അനുവാദം ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ടല്ലോ പല കുട്ടികൾക്കും അനുവാദം ചോദിച്ചിട്ട് പോകണമെന്ന് പറയുമ്പോൾ ഒരു അടിമത്തല്ല ഒരാളുടെ അടിമത്തം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് ചോദിക്കണം അത് ചോദിച്ചിട്ട് വിട്ടില്ലെങ്കിലും അപ്പൊ നിങ്ങക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ മാതാപിതാക്കൾ ചെയ്യണ്ട വേണ്ട എന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യം ചെയ്യണ്ടെന്ന് പറയേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ അങ്ങനെ പറഞ്ഞു ഇപ്പൊ പെൺകുട്ടികളോടായാലും രാത്രി ഇപ്പൊ പോകണ്ടെന്ന് പറയാം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകണ്ട അല്ലെങ്കിൽ നമ്മളെടുത്തിട്ടായാലും ഇന്ന സ്ഥലത്തേക്ക് പോകണ്ട അല്ലെങ്കിൽ അത് ചെയ്യണ്ട എന്നൊക്കെ ഒരു അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്യണ്ടെന്നുള്ള സംഭവം പറയാനുണ്ട് ഒരുപക്ഷെ നമ്മളെക്കാൾ ഉപരി ഇപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്ക് അത് മാതാപിതാക്കൾ പറയായിരിക്കും അതിപ്പോഴും പറയുന്നുണ്ട് കാരണം അതിൻ്റെ മറ്റൊരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹം ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമാണ് ആ സമൂഹത്തിനോടുള്ള പേടിയാണ് ആ അച്ഛനും അമ്മയും തൻ്റെ മകളുടെ അടുത്ത് കാണിക്കുന്നത് അതൊരിക്കലും ഒരു ചങ്ങലക്കെട്ടോ ഇതുമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല ആ പെൺകുട്ടിയുടെ മനസ്സിൽ ചിലപ്പോൾ ആ നേരത്ത് പോകണ്ടെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു തെറ്റായിരിക്കും പക്ഷെ അതിനേക്കാൾ ഉപരി ഈ അച്ഛനും അമ്മയും കാണുന്നത് ആ സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോ ഒരു പാർട്ണർ പോകണ്ടെന്ന് ചെയ്യണ്ടെന്ന് പറയുമ്പോ അതൊരു ടോക്സിക് ആയിട്ട് മാറില്ലേ അതായത് ടോക്സിക് ആയിട്ടല്ലേ കാണുന്നേ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ എന്താ പറയുന്നത് പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ ഉള്ള രീതിയിലാണ് പെൺകുട്ടികള് കാണുന്നത് ഈ അമ്മയും അച്ഛനും പറയണ അതേ സംഭവം തന്നെയാണ് ഒരു പാർട്ണർ എന്ന് പറയാൻ ഒരു ഹസ്ബൻഡ് എന്നുള്ള രീതിയിലുള്ള ആൺകുട്ടികളും പറയുന്നത് അപ്പൊ എന്തുകൊണ്ടായിരിക്കും പെൺകുട്ടികൾ ആ ഹസ്ബൻഡ് റിലേഷനിലേക്ക് വരുമ്പോ അങ്ങനെ അച്ഛനും അമ്മയും പറയുന്ന സെയിം കാര്യം തന്നെയായിരിക്കും ഈ ഭാർത്തവും പറയണേ പോകണ്ട അത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അപ്പൊ എന്തുകൊണ്ടായിരിക്കും അത് ടോക്സിക് ആയിട്ട് കാണുന്നവര് ഒറ്റക്ക് വിടാൻ പറ്റാത്ത ഒരു പേടി ഒറ്റക്ക് വിടാനുള്ളൊരു പേടിയോണ്ട് അങ്ങനെ പറയാം കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് ഒറ്റക്ക് ഇപ്പോഴത്തെ സമൂഹത്തില് എന്റെ അഭിപ്രായത്തിൽ തോന്നിയത് അതും ടോക്സിക് എന്ന് പറയാ ഇപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പിലായാലും അതുപോലെ തന്നെ ഫാമിലിയിലായാലും ഒരു പക്ഷെ നമുക്ക് ചിലതൊക്കെ ടോക്സിക് ആയിട്ട് തോന്നുന്നതായിരിക്കാം ഈ ടോക്സിക് എന്ന് പറയണ ഒരു വാക്ക് തന്നെ ഇപ്പൊ ആധുനികമായിട്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വന്നതാ ഇതിനു മുന്നേ നമ്മുടെ അമ്മയുടെയോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെയോ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വാക്ക് പോലും ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു പുതിയ കാലഘട്ടം വരുമ്പോ ഒരു പുതിയ വാക്ക് സമൂഹത്തിൽ വരുന്നു ആ ഒരു വാക്കിനെ ചിത്രീകരിക്കുന്നു ആ വാക്ക് അങ്ങനെയാണെന്ന് ഉറപ്പിക്കുന്നു നമ്മുടെ ഇതിനു മുന്നും നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ പല കുടുംബ ജീവിതത്തിലും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും അതിൽ ഒരു 90% വിഷയങ്ങൾ അവരുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് ഒതുങ്ങിപ്പോയിരുന്നു ഇപ്പോൾ ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്കിനർത്ഥം
അത് ശരിക്കും ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയെടുത്താൽ മാത്രമേ അതിന് സ്വാതന്ത്ര്യമായി തീരുള്ളൂ. അല്ലെങ്കിൽ അത് സ്വാതന്ത്ര്യമല്ല, നമ്മൾ ഈ പോകുന്നത് നേർവഴി അല്ല എന്ന് തോന്നുമ്പോൾ മറ്റൊരാൾ പറഞ്ഞാൽ ആ ഒരു വാക്കിനെ നമുക്ക് ടോക്സിക്കായി തോന്നിയിരിക്കും, പക്ഷെ ആ ഒരു വാക്ക് ഒരിക്കലും ടോക്സിക് ആയിരിക്കില്ലല്ലോ. അത് തന്നെയായിരിക്കും. പിന്നെ പിന്നെ ഹൈഡ് ചെയ്യുക, കാര്യങ്ങൾ ഹൈഡ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോ കോമൺ ആയിട്ട് ഇതിനെല്ലാത്തിനുള്ള ഒരു അടിയന്തിരത വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നു, ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു, പുതിയ വാക്കുകൾ കടന്നു വരും, പുതിയ വാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അത് തന്നെ. Okay, thank you.